عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين أما بعد പ്രിയ മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികളെ പരിശുദ്ധമായ റമദാനിലെ 27-ാമത്തെ സുദിനത്തിൽ നോമ്പുകാരായി നാം നിലകൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളെയും സുഹൃതങ്ങളെയും അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. വിശ്വാസ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അമലിനു വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രാവായി പരിശുദ്ധമായ ഖുർആൻ അവതീർണമായ ലൈലത്തുൽ ഖദ്ർ അല്ലാഹു നൽകി. ആ ലൈലത്തുൽ ഖദറിന്റെ രാവ് നിർണിതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന രാവാണ് എന്ന് നിശ്ചയിച്ച് നൽകിയിട്ടുമില്ല. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രാവ് നിർണയിക്കാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്കിടയിലേക്ക് കടന്നു വരുമ്പോൾ അനുയായികൾക്കിടയിൽ രണ്ടുപേർക്കിടയിലുള്ള പ്രശ്നങ്ങൾ തർക്കത്തിന് പരിഹാരത്തിന് വേണ്ടി നബിതങ്ങൾ നിലകൊള്ളുകയും ശേഷം പ്രവാചകനിൽ നിന്ന് ആ ഇൽമിനെ മറപ്പിക്കപ്പെടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോടായി പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു കാരുണ്യമായിട്ട് നൽകിയതായിരിക്കാം, അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാനത്തെ ഒറ്റയൊറ്റ രാവുകളിൽ റമദാനിൽ പ്രതീക്ഷിച്ചു കൊള്ളുക ലൈലത്തുൽ ഖദ്ർ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ എന്ന ശ്രേഷ്ഠമായ രാവ്, ഇത്രയേറെ മഹത്തരമാകുന്ന രാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിൻ്റെ പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ പ്രവാചകന്റെ തിരുസവിധത്തിലെത്തിക്കൊണ്ട് പ്രവാചകരോടായി പറഞ്ഞു, നബിയെ, മുൻഗാമികളിൽപ്പെട്ട ഒരു വലിയ മനുഷ്യൻ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയ മഹാൻ, ഷംഊനുൽ ഖാസി എന്ന് പറയുന്ന വലിയ മഹാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തി 1000 മാസം നിരന്തരമായി യുദ്ധം ചെയ്തു. ശത്രുക്കളോട് പോരാടി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആയുധം ഒരു ചെറിയ ഒട്ടകത്തിൻ്റെ എല്ലിൻ കഷ്ണം മാത്രമായിരുന്നു. അദ്ദേഹത്തിന് ദാഹിക്കുമ്പോഴും വിശക്കുമ്പോഴും അതിൻ്റെ ഒരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണ പദാർത്ഥങ്ങൾ സംവിധാനിച്ചിട്ടുണ്ടായിരുന്നു. ആ എല്ലിൻ്റെ ഒരു ഭാഗത്ത് ചെറിയൊരു മാംസം മുളച്ചു വരികയും അത് അദ്ദേഹം ഭുജിക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ചരിത്രം പ്രവാചകരോട് പറഞ്ഞു. പ്രവാചകൻ ഈ ചരിത്രം സ്വഹാബത്തിന് ഓർമ്മപ്പെടുത്തുകയാണ്. 1000 മാസം നിരന്തരമായി അല്ലാഹു ഇബാദത്ത് ചെയ്ത ആ മനുഷ്യനെ വകവരുത്താൻ വേണ്ടി ശത്രുക്കളിലെ രഹസ്യമായി കൂടിയാലോചന നടത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യ കാഫിറത്തായിരുന്നു, അവിശ്വാസിയായിരുന്നു. അവിശ്വാസിനിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചാരത്ത് വന്നുകൊണ്ട് മൊഴിഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചാൽ, പിടിച്ചു കെട്ടിത്തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് പാരിതോഷികം നൽകാം, എന്ത് വേണമെങ്കിലും നൽകാം, ഈ ഭൗതിക ലോകത്തെ ആഡംബരങ്ങളും ആസ്വാദനങ്ങളും നിനക്ക് നൽകാമെന്ന് വാഗ്ദാനം നൽകുകയും എനിക്കതിനെ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിയതാകുന്ന ഭാര്യയോട് ആ സഹോദരിയോട് നിർബന്ധം ചെലുത്തുകയും അവസാനം ആ ഭാര്യ ഉറങ്ങിക്കിടക്കുന്നതാകുന്ന ഷംഊനുൽ ഖാസി എന്ന് പറയുന്ന വലിയ മഹാനുഭാവനെ ഒരു വലിയ വടം കൊണ്ടുവന്ന് കൈകാലുകൾ ബന്ധിക്കുകയും നേരം പ്രഭാതത്തിൽ ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റുകൊണ്ട് ആരാണ് എന്നെ കിട്ടിയത് എന്ന് ആരായുകയും ഞാൻ നിങ്ങളെ നിങ്ങളുടെ ആരോഗ്യം പരിശോധിക്കാൻ വേണ്ടിയാണ്, ശക്തി പരിശോധിക്കാൻ വേണ്ടിയാണ് കെട്ടിയത് എന്ന് ഭാര്യ അതിന് പ്രത്യുത്തരം നൽകുകയും ചെയ്തപ്പോൾ മഹാനുഭാവൻ തൻ്റെ കൈകാലുകളെ ഒന്ന് ചെറുതായി ഒന്ന് അനക്കുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അജഞ്ചരമായ ശക്തി പ്രകാരം ആ കയറുകൾ പൊട്ടിത്തെറിക്കുകയാണ്. പിറ്റേ ദിവസം ശത്രുക്കൾ അദ്ദേഹത്തെ വകവരുത്താൻ വേണ്ടി സഹോദരിയുടെ കയ്യിൽ, അഥവാ ഷംഊനുൽ ഖാസിയുടെ ഭാര്യയാകുന്ന കാഫിറത്താകുന്ന അവിശ്വാസിനിയാകുന്ന സഹോദരിയുടെ കയ്യിൽ ഒരു വലിയ ചങ്ങല കൊണ്ടുപോയി കൊടുക്കുകയും ആ ചങ്ങല കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ബന്ധിക്കുകയും ചെയ്തു. നേരം ഇതേപോലെ പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ ബഹുമാനപ്പെട്ട ഷംഊനുൽ ഖാസി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹം തൻ്റെ കൈകാലുകൾ കെട്ടിയിട്ടിരിക്കുന്നത് ആരാണ്, ഈ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയും ഭാര്യ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങളുടെ ശക്തിയെ പരിശോധിക്കാൻ വേണ്ടി കെട്ടിയിട്ടതാണ് എന്ന് മറുപടി നൽകുകയും മഹാനുഭാവൻ തൻ്റെ കൈകാലുകൾ അനക്കുകയും ആ ചങ്ങലകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. തൻ്റെ ഭർത്താവിന് വലിയൊരു ശക്തി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കിയതാകുന്ന ഷംഊനുൽ ഖാസി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ മഹാനുഭാവനോട് നിങ്ങളുടെ ശക്തി എന്തിലാണ് നിലകൊള്ളുന്നത് എന്ന് ആരായുകയും അദ്ദേഹം തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രേമഭാചനമാകുന്ന ഭാര്യയോട് തൻ്റെ സത്യം വെളിപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ ശക്തി നിലകൊള്ളുന്നത് അല്ലാഹു നൽകിയിരിക്കുന്നത് തൻ്റെ മുടിയിഴകളിലാണ്. എട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ മുടിയിഴകളെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുടിയിഴകൾക്ക് വലിയ നീളമുണ്ടായിരുന്നു. തലയിൽ നിന്ന് കാലുവരെ നീളമുള്ളതാകുന്ന നീളം മുടികളായിരുന്നു എന്ന്
അദ്ദേഹ ചരിത്രത്തിൽ കാണാം. ഇത് കേൾക്കുമ്പോൾ നമ്മളിൽ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, മുടി വളർത്തൽ ഇത്രത്തോളം പാടുണ്ടോ എന്ന് കരുതും. ഇത് സത്യത്തിൽ മുൻഗാമികളിൽപ്പെട്ട വ്യക്തിയുടെ ചരിത്രമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരുടെ ചരിത്രമല്ല. മുത്തുനബിയുടെ അനുയായികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് മുടി നീട്ടി വളർത്തൽ അനുവദനീയമാക്കിയിട്ടുള്ളത് രണ്ട് ചെവിക്കുറ്റ് വരെയാണ്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പഠിപ്പിച്ച അധ്യാപനത്തിൽ നിന്നത് വ്യക്തമാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ മുടി നീട്ടി വളർത്തിയതാകുന്ന ഹുറൈമുൽ അസദി എന്ന കുട്ടിയോട് ആ കുട്ടി കേൾക്കെ ആ കുട്ടി അറിയത്തക്ക വിധത്തിൽ പ്രവാചകൻ പറഞ്ഞു, മുടി നീട്ടി വളർത്തിയില്ലായിരുന്നുവെങ്കിൽ നെര്യാണിക്ക് മുകളിലേക്ക് തുണിയവൻ കയറ്റി കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പരിശുദ്ധ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുക. ഇത് കേട്ടറിഞ്ഞതാകുന്ന സഹാബി വര്യൻ ബഹുമാനപ്പെട്ട ഹുറൈമുൽ അസദി തന്റെ ചെവിക്കുറ്റി വെച്ചുകൊണ്ട് മുടി മുറിച്ചതായ സംഭവം പരിശുദ്ധ സഹാബികൾ വ്യക്തമായ രീതിയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇമാമിയങ്ങൾ അത് റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ആകയാൽ മുടി നീട്ടി വളർത്തുക എന്നുള്ളത് നമുക്ക് പാടില്ലാത്തതാണ്, രണ്ട് ചെവിക്കുറ്റി വരെ പറ്റുകയുള്ളൂ, അതിനും പൊന്നോട്ട് പാടില്ലാത്തതുമാണ്. പരിശുദ്ധ പ്രവാചകന്റെ തിരിച്ചടിക്കെതിരുമാണ്. മുൻഗാമികളിൽപ്പെട്ട ഷമഊനുൽ ഖാസി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ എട്ടിഴകളായി കിടക്കുന്ന മുടികൾ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് കൈകാലുകളും ആ മുടികൾ കൊണ്ട് ഭാര്യ ബന്ധിക്കുകയും ശത്രുക്കളെ വിളിച്ചു വരുത്തുകയും ശത്രുക്കൾ അവിടെ നിന്ന് അവരുടെ ഗേഹത്തിലേക്ക് കൊണ്ടുപോവുകയും വലിയ രണ്ട് തൂണുകളിൽ അദ്ദേഹത്തിന്റെ രണ്ട് കൈകൾ പിടിച്ചുകൊണ്ട് ചങ്ങലകളിലായി ബന്ധിക്കുകയും അദ്ദേഹത്തിന്റെ രണ്ട് ചെവികളും രണ്ട് കണ്ണുകളും ചൂഴ്ന്നെടുക്കുകയും രണ്ട് ചെവികൾ മുറിച്ചെടുക്കുകയും അദ്ദേഹത്തിന്റെ മൂക്ക് മുറിച്ചെടുക്കുകയും നാവ് മുറിച്ചെടുക്കുകയും രണ്ട് ചുണ്ടുകൾ മുറിച്ചെടുക്കുകയും കൈകാലുകൾ വേദം വരുത്തുകയും ചെയ്തു. മഹാനുഭാവൻ അവസാനം അള്ളാഹുവിനോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രണ്ട് തൂണുകൾ ശത്രുക്കളുടെ മേൽ പിളർന്നു വീഴുകയും തൻ്റെ ഭാര്യയടക്കം സർവരും മരിക്കാനിടവരുത്തുകയും അവരെല്ലാവരും കൊന്നുകളയാൻ വധിക്കപ്പെടാൻ അത് നിദാനമാവുകയും ചെയ്ത സംഭവം ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് പരിശുദ്ധ പ്രവാചകൻ അനുയായികളോടായി ഓർമ്മപ്പെടുത്താൻ. പ്രവാചകൻ പറഞ്ഞു, അദ്ദേഹം 1000 മാസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിയ വ്യക്തിയാണ്. വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല 1000 വർഷം അദ്ദേഹത്തിന്റെ അവയവങ്ങൾ പൂർവാധികം ഭംഗിയായി തിരിച്ചു നൽകി ആരാധനയിൽ മുഴുകാൻ അനുവാദം നൽകുകയും ആ 1000 വർഷം അള്ളാഹു ഇബാദത്തുകളിലായി അദ്ദേഹം കഴിച്ചുകൂട്ടുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഇത് കേട്ടതാകുന്ന സഹാബികൾക്കിടയിൽ കൂട്ടക്കരച്ചിലായി. കാരണം ഞങ്ങൾക്ക് ഇത്രയും ആയുസ്സില്ലല്ലോ നബിയെ, മുത്തുനബിയുടെ സമുദായത്തിന്റെ ആയുസ് പ്രവാചകൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, എന്റെ സമുദായത്തിന്റെ ആയുസ് 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ്. എന്നിരിക്കെ 1000 മാസമാകുന്ന 83 വർഷവും 4 മാസവും വിവാഹത്തെടുക്കുന്ന പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടുകയില്ലല്ലോ, മുൻഗാമികൾക്ക് അത് കിട്ടിയല്ലോ എന്നുള്ള അർത്ഥത്തിൽ പരിശുദ്ധ പ്രവാചകന്റെ മുന്നിൽ കരഞ്ഞതാകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളുടെ കരച്ചിൽ കേട്ടുകൊണ്ടിരിക്കവേ ബഹുമാനപ്പെട്ട ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇറക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഖദർ പാരായണം ചെയ്യുകയാണ്. بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. പരിശുദ്ധമായ ഖുർആൻ അവതീർണമാകുന്ന ഒരു ദിവസം, അത് ലൈലത്തുൽ ഖദറിന്റെ രാവാണ്. ആ മഹത്തായ രാവിന്റെ ശ്രേഷ്ഠത അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുകയാണ്. 1000 മാസം എന്നല്ല, 1000 മാസങ്ങളേക്കാൾ ഇബാദത്തെടുക്കുന്ന ശ്രേഷ്ഠത അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരൊറ്റ രാവിൽ ഇബാദത്തെടുത്താൽ അള്ളാഹു നൽകുകയാണ്. 1000 മാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിയതാകുന്ന ഷമഊനുൽ ഖാസിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയതാകുന്ന പ്രതിഫലം ഒരൊറ്റ രാത്രിയിൽ മാത്രം വിവാഹത്തെടുക്കുന്നതാകുന്ന മുത്തുനബിയുടെ സമുദായമാകുന്ന നമുക്ക് അള്ളാഹു നൽകുകയാണ്. നമുക്കൊരു 70 വയസ്സ് അള്ളാഹു ഏകി, അതിൽ 15-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയ തല മുതൽ എല്ലാ വർഷവും ലൈലത്തുൽ ഖദ്ർ കിട്ടിയാലും സഹോദരങ്ങളെ, എത്ര വർഷം 1000 കണക്കിന് കൊല്ലം അള്ളാഹുവിന്റെ മാർഗത്തിൽ വിവാഹത്തെടുത്ത കൂലി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുകയാണ്. ആകയാൽ ഇനിയുള്ള ഓരോ രാവുകളും വളരെയേറെ മർമ്മപ്രധാനമാണ്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളുണ്ട്. അള്ളാഹുവിനെ ഇബാദത്തെടുക്കുക, എല്ലാ രാവുകളിലും ദാനധർമ്മശീലങ്ങൾ നടത്തുക, ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടിയ സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.
83 വർഷവും 4 മാസവും അല്ലാഹുവിനു വേണ്ടി ഇബാദത്തെടുത്തതാകുന്ന പവിത്രമാക്കപ്പെട്ടതാകുന്ന ഒരു രാവ് എന്നല്ല, അതിനേക്കാൾ ഉപരി അല്ലാഹു പ്രതിഫലം നൽകുന്നതാകുന്ന ഒരു രാവാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അത് കണ്ടുമുട്ടിയ സ്വാലിഹീങ്ങളിൽ നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.